ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങൾ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ള അടിപൊളി ഫോണുകൾ, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ ഒരുപാടധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല, എസ്പെഷ്യലി സ്പെക്സ്, പ്രൈസ് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. കാര്യം അതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഫോണുകളെന്ന് നോക്കാം, അതുപോലെ തന്നെ അതിൻ്റെ പ്രോസ് എന്താണ്, കോൺസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് റിയൽമി പോക്കോ X3 Pro ആണ്. X3 Pro എടുക്കാനുള്ള കാര്യം, X3 Pro എന്ന് പറയുന്നത് അത്യാവശ്യം പെർഫോമൻസ് ബീസ്റ്റ് ആണ് ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഏറ്റവും താഴത്തെ ഫോൺ എന്നുള്ള നിലയിൽ നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഏറ്റവും നല്ലൊരു ഫോണാണ് പോക്കോ X3 Pro എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോസ് എന്തൊക്കെയാണെന്ന് പറയാം. മോസ്റ്റ് അഫോർഡബിൾ പ്രൈസാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് നൽകുന്ന ഫോണും ഇത് തന്നെയാണ്. പിന്നെ എടുത്ത് പറയാനുള്ളത് 120Hz ഡിസ്പ്ലേ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഫ്ലാഗ്ഷിപ്പിൽ പോലും ഒരുപാടധികം 120Hz ഫോണുകൾ ഇപ്പോഴും ഐഫോൺ ഇറക്കുന്നില്ല. പക്ഷേ ഇത്രയും വിലക്കുറവിൽ, ഇത്രയും പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഫോണിൽ 120Hz ഡിസ്പ്ലേ പോക്കോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് പോക്കോ X3 Pro നിന്ന് എക്സ്പെക്ട് ചെയ്യാം. കോൺസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആവറേജ് ക്യാമറ പെർഫോമൻസ് നിങ്ങൾ നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ പോക്കോ X3 Pro എനിക്ക് കുറച്ചുകൂടി ഒരു ബൾക്കി ഡിസൈൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ലാസ്റ്റ് എന്ന് പറയാനായിട്ടുള്ളത് 5G ഇല്ല എന്നുള്ളതാണ്. പിന്നീട് വാങ്ങിക്കാൻ പോകുന്ന ഫോണുകൾക്ക് വേണമെന്നുള്ളവർക്ക് 5G ഇല്ല എന്നുള്ളത് ഒരു ഡിസപ്പോയിൻ്റ് തന്നെയാണ്. അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് ഷവോമിയുടെ പോക്കോ F3 ആണ്. പോക്കോ F3 ചൂസ് ചെയ്യാനുള്ള കാര്യം, നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോണായിട്ട് മാറിയത് ഷവോമിയുടെ പോക്കോ F3 ആണ്. അപ്പോൾ പോക്കോ ഈ ഒരു ലെവലിൽ, അതായത് നല്ല ബെസ്റ്റ് വാല്യൂ ഫോൺ കൊടുക്കുന്നതിൽ പോക്കോ എപ്പോഴും മുന്നിൽ തന്നെയാണ്. അപ്പോൾ പോക്കോ F3-ലെ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആ പ്രൈസ് ടു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പോക്കോ F3-യെ വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഫോണും തന്നെ ആ ഒരു റേഞ്ചിലില്ല. അതേപോലെ തന്നെ ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേപ്പർ കൂളിംഗ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് 120Hz ഡിസ്പ്ലേയും പോക്കോ F3-യിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗെയിമിംഗ് ബീസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പോക്കോ F3-യെ പറയാം. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമറയും അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് പോക്കോ F3-യിൽ കിട്ടുന്നത്. എനിക്ക് അതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ എടുത്തത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ പോക്കോ F3-യിലെ ക്യാമറ എബോവ് ആവറേജ് ക്യാമറാസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ പോക്കോ F3-യിൽ എനിക്ക് കോണായിട്ട് തോന്നിയ കാര്യങ്ങളെന്ന് പറയുന്നത്, പോക്കോ F3 ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബാറ്ററി ലൈഫ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്നൊരു ഡ്രെയിൻ ആവുന്നത് പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. വേണമെങ്കിൽ ചിലപ്പോൾ ആ ഒരു എക്സ്ട്രാ കൂളിങ്ങും അതേപോലെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാവാം ആ ഒരു എക്സ്ട്രാ ബാറ്ററി ഡ്രെയിൻ പൂറായിട്ട് തോന്നിയത്. അതേപോലെ തന്നെ പിന്നീടുള്ള കാര്യം MIUI ആണ്. ഗെയിമിങ്ങും MIUI-യും തമ്മിൽ ഒരുപാടധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ MIUI ഈ പോക്കോ സീരീസിലായാലും ഷവോമിയുടെ മറ്റുള്ള ഫോൺസുകളിലായാലും വലിയൊരു പ്രശ്നം തന്നെയാണ്. അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് മിഡ് റേഞ്ചർ ആണെങ്കിൽ നമുക്ക് പെർഫോമൻസ് ബീസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോണാണ് റിയൽമി GT Neo-യെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ റിയൽമി GT Neo നിങ്ങൾ സ്പെക്സ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ സ്പെക്സാണ്. കാര്യം ഏത് തരത്തിൽ നോക്കിയാലും എനിക്ക് പ്രോസ് അല്ലാതെ ഒരു കോൺസ് ആയിട്ട് പറയാൻ ഒട്ടും തന്നെ ഇല്ല. ആദ്യം തന്നെ ഒരു കോൺസ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് ആണ്. അതായത് ഈവൻ ആ ഒരു ഗ്രീൻ കളറുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ആ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഫോണ് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഈ വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ പറയേണ്ട ഒരു ഫോൺ, അല്ലെങ്കിൽ മിഡ് റേഞ്ചർ ആയിട്ടുള്ള ഫോണ് റിയൽമി GT Neo ആണ്. കുറച്ചുകൂടെ പൈസ കൊടുക്കുകയെങ്കിൽ നിങ്ങൾക്ക് റിയൽമി GT വാങ്ങിക്കാൻ പറ്റും. റിയൽമി GT-യിലാണെങ്കിൽ നമുക്ക് 888 പ്രോസസ്സർ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫ്, ഏകദേശം നിങ്ങൾ GT Neo-യിൽ കണ്ട എല്ലാ സ്പെക്സും അതിൽ ഒരുപടി മുന്നിലായിട്ട് നിൽക്കുന്ന സ്പെക്സ് നിങ്ങൾക്ക് റിയൽമി GT-യിൽ കിട്ടും. പക്ഷേ റിയൽമി GT-യിൽ നമ്മൾ ആ ഒരു പ്രൈസ് കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് വയർലെസ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യായിരുന്നു, അതേപോലെ വാട്ടർ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യായിരുന്നു. ഇതൊന്നും തന്നെ റിയൽമി GT-യിൽ വരുന്നില്ല. എനിക്ക് GT Neo ആണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കാര്യം ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ റിയൽമി GT Neo വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് താഴെയാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഡ്രോപ്പ് നിങ്ങൾക്ക് GT Neo-യിൽ നിന്ന് GT-യിലേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടോപ്പ് എൻഡ് വേരിയൻ്റ് എടുക്കുന്നവർക്ക് 4 ഓപ്ഷൻസ് ആണ് പറയാനുള്ളത്. ഞാൻ അതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊന്നും പറയുന്നില്ല.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്പെക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്, ടോപ്പ് എൻഡ് വേരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺസ് ആയിട്ട് ഒരുപാടധികം പറയാനില്ല. നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരുപടി താഴെ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 13 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ S21 Ultra എടുക്കാവുന്നതാണ്. കാര്യം ഈ രണ്ട് ഫോണുകളും കട്ടൊക്കെ പിടിച്ചിരിക്കുന്ന ഫോണുകളാണ്. നിങ്ങളുടെ ആകെയുള്ളൊരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് വേണോ അല്ലെങ്കിൽ iOS വേണോ എന്നുള്ളത് മാത്രമാണ്. അത് തന്നെയാണ് ഏറ്റവും ടോപ്പ് എൻഡിൽ നോക്കുകയാണെങ്കിലും ഐഫോൺ 13 Pro അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പിക്സലിൻ്റെ 6 Pro എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നാല് ഫോണുകളും നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കും. നിങ്ങളുടെ ബഡ്ജറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടവും അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ നാല് ഫോണിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വേണോ iOS വേണോ എന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ ഒരുപാടധികം കമൻസ് ഈ ചാനലിലുണ്ട്. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.